കൂടത്തായി കൊലപാതകക്കേസിൽ അറസ്റ്റിലായ ജോളി തന്നെയും അപായപ്പെടുത്താൻ ശ്രമിച്ചതായി റോയിയുടെ സഹോദരി റഞ്ജി 24നോട് 2003ലാണ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അരിഷ്ടം കഴിച്ചപ്പോൾ തൻ്റെ കാലുകൾ മരവിക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും റഞ്ജി 24നോട് പറഞ്ഞു. അമ്മ മരിക്കുന്ന സമയത്തും ഇതേ ലക്ഷണങ്ങൾ കാണിച്ചതായും റഞ്ജി 24ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. പക്ഷെ അമ്മ പറയുകയാണ് എന്നോട്, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഞാനുള്ള എനിക്ക് തോന്നി ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയുകയാണ്, അന്ന് പറയുകയാണ് എനിക്ക് അന്ന് വന്ന പോലെ വരാൻ പോവുകയാണ്. അപ്പം അന്ന് വന്ന പോലെ വരാൻ പോകുന്നു പറയുന്നത് അതിനകത്ത് എന്തോ കോമൺ ആയിട്ടില്ലേ, അവിടെ എനിക്ക് സംശയമായി വീണ്ടും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഓർമ്മിച്ചു. ഞാനും ഇതുപോലെ ഒരു 2003 ആ കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എമ്മടന്ന് ചേരുന്നതിന് മുമ്പാണ്, അന്ന് ജോളി രണ്ടാം കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാനാണ് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ്, വീട്ടിലുണ്ട്, ഞാൻ ജോലി ഇപ്പം പെട്ടെന്ന് ഒന്ന് ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. ഞാനും ഒരു എന്താ പറയുക, തലകറക്കം എന്തുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ബ്ലഡ് കുറവാണെന്നും പറഞ്ഞിട്ട് ഒരു അരിഷ്ടം അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു കഴിക്കാൻ. അത് ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കുകയാണെന്ന്, ഞാനിത് കഴിച്ചു. ജോളി വീട്ടിലുണ്ട്, ഉണ്ട് ഈ സമയങ്ങളിലൊക്കെ ഈ സ്ത്രീ അവിടെയുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് ഇത് കഴിച്ച് പറമ്പിലേക്ക് പോയപ്പം എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം തോന്നുന്നു. ഞാൻ ആരോടും പറയാതെ പക്ഷേ എനിക്ക് അവിടുന്ന് മനസ്സിലായി എൻ്റെ കാലുകൾ എനിക്ക് കുഴയാൻ തുടങ്ങി, എനിക്കൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പതുക്കെ 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 നടന്ന് ഞാൻ മുമ്പിലുള്ള ബെഡ്റൂമിലേക്ക് എത്തി. ഞാനവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുകൾ ഒരു രക്ഷയില്ല, സ്റ്റിഫാകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എൻ്റെ കോൺഷ്യസ്നസ് മറയുന്നതായിട്ട് എനിക്ക് നന്നായി ഫീൽ ചെയ്തു. പക്ഷേ ഈ നിമിഷം എന്നല്ല, ഈ കേസിനകത്ത് വരുന്നതുവരെ എനിക്കിത് സംശയമുണ്ടായിരുന്നില്ല. ഞാൻ സത്യത്തിൽ മഞ്ഞ പ്രകാശം വരെ കണ്ട് തിരിച്ചു വന്ന ഒരാളാണ്. 2003 കാലഘട്ടത്തിൽ അമ്മ മരിച്ചതിന് ശേഷം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനന്ന് എന്നിട്ട് ഞാൻ ജലനക്കമ്പിയിൽ സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ ഒരു പ്രത്യേക രീതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ, അപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്തതാണ് ശരിക്കും. ഞാൻ ജനലിൽ പിടിച്ച് പിടിച്ച് ഫൈറ്റ്, അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോഴെനിക്ക് തോന്നി എവിടേക്കോ ഒരു രക്തയോട്ടം എനിക്ക് വന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഇതേ സിംറ്റംസിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ കാലെനിക്ക് മടക്കാൻ വയ്യ, ഞാൻ വടി പോലെ നിൽക്കുകയാണ്. അതിനുശേഷം ഒരു IV എനിക്ക് കിട്ടി. ഒരു പക്ഷേ ഞാൻ IV യിലായിരിക്കാം രക്ഷപ്പെട്ടത്.